മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണം ശക്തമാക്കി. പ്രതിപക്ഷവും ബി ജെ പിയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബി ജെ പിയുടെ നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരൻ ശക്തമായി തന്നെ പ്രതികരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ പോലും മര്യാദ കാണിച്ചിട്ടില്ല. കാരണവർക്ക് എവിടെയും ആകാമോ എന്നും ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി മുരളീധരൻ ചോദിക്കുകയും ചെയ്തു. കോവിഡ് സ്ഥിരീകരിക്കുന്ന ദിവസം തൊട്ട് 10-ാം ദിവസമാണ് ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് സ്ഥിരീകരിക്കേണ്ടത്. എന്നാൽ 6-ാം ദിവസം ടെസ്റ്റ് നടത്തി മുഖ്യമന്ത്രി ആശുപത്രി വിടുകയാണ് ഉണ്ടായത്. ഇത് കോവിഡ് പ്രോട്ടോകോളിൻ്റെ ലംഘനമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് 4-ാം തീയതി അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നു. എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ബുധനാഴ്ചത്തേക്ക് 10 ദിവസമാകുന്നു. എന്നാൽ 4-ാം തീയതി കോവിഡ് ഉണ്ടായിരുന്നെങ്കിൽ പരസ്യപ്രചരണത്തിൻ്റെ അവസാന ദിവസമായ അന്ന് 10,000-ക്കണക്കിന് ആളുകളെ അണിനിരത്തി റോഡ് ഷോ നടത്തിയത് പ്രോട്ടോകോൾ ലംഘനം അല്ലേ എന്നും വി മുരളീധരൻ ചോദിക്കുന്നുണ്ട്. ഐ സി എം ആറിൻ്റെ മാർഗനിർദ്ദേശം സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. കോവിഡ് സ്ഥിരീകരിച്ച ശേഷം അല്ലെങ്കിൽ കോവിഡ് സ്ഥിരീകരിച്ച ശേഷം മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് വന്നത് എല്ലാവരും കണ്ടതാണ്. ഐസൊലേറ്റഡായ വണ്ടിയിലോ ആംബുലൻസിലോ അല്ല മുഖ്യമന്ത്രി വന്നത്. തിരികെ പോയപ്പോഴും സാമൂഹ്യ അകലം പാലിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്നും മുരളീധരൻ പറയുന്നു. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പി പി കിറ്റ് ധരിച്ചാണ് തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലെത്തിയിരുന്നത്. പൂന്തുറയിലെ 1,000-ക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ പട്ടാളത്ത് ഇറക്കി ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്തിയ പിണറായി വിജയന് തൻ്റെ മകൾക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ പോലും അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ പോലും സ്വയം ക്വാറന്റൈനിലാകാതെ പൊതുജന മധ്യത്തിലേക്ക് മടിയില്ലാതെ ഇറങ്ങാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ആശങ്കയില്ലാത്തതുകൊണ്ട് മാത്രമാണ്. പിണറായി വിജയൻ്റെ പ്രോട്ടോകോൾ ലംഘനം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ്. മനുഷ്യപ്പറ്റില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തി കടുത്ത പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതിൽ സംശയമൊന്നുമില്ല. അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ന്യായീകരിച്ച് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി കൊറോണ പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ളത് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കലാണെന്നും ആരോഗ്യമന്ത്രി പ്രതികരിക്കുന്നുണ്ട്. കൊറോണ നെഗറ്റീവായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം മുഖ്യമന്ത്രി വീട്ടിൽ ക്വാറന്റൈനിൽ തുടരുകയാണ്. അല്ലാതെ പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കാനല്ല മുഖ്യമന്ത്രി പോയത്. എന്തുണ്ടായാലും വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നതെന്നും ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നു. കൊറോണ സ്ഥിരീകരിച്ചതോടെ വീട്ടിൽ തന്നെ തുടരാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എന്നാൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ശ്രദ്ധ വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രകാരമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വലിയ രോഗലക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലെന്നും കെ കെ ശൈലജ പറയുന്നു. ഇവരെല്ലാം ഇങ്ങനെ ന്യായീകരിക്കുമ്പോഴും കണക്കനുസരിച്ച്, അതായത് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യം 10-ാം ദിവസമാണ് ടെസ്റ്റ് നടത്തേണ്ടത്. അങ്ങനെയെങ്കിൽ 4-ാം തീയതിയാവണം കോവിഡ് പ്രോട്ടോകോൾ നിയമപ്രകാരം, അല്ലെങ്കിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് 4-ാം തീയതിയാവണം പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടാവുക. 4-ാം തീയതി പിടിപെട്ടിട്ടുണ്ടാവും. ഇതിനു മുന്നേ തന്നെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ 6-ാം ദിവസം ഇറങ്ങിപ്പോകണമെങ്കിൽ 4-ാം തീയതി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ അതിനുശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനങ്ങളിലും റോഡ് ഷോയിലുമൊക്കെ കവലപ്രസംഗം നടത്തിയും അല്ലാതെയും മുന്നേറിപ്പോയത്. ഇതൊന്നും കൂടാതെ ഇലക്ഷൻ ദിവസമായ അന്ന് 6-ാം തീയതി വീട്ടിൽ നിന്നും പരിവാരങ്ങളോടൊപ്പം സ്ലോ മോഷനിൽ നടന്നുവെന്നാണ് വോട്ട് ചെയ്തത്. ഇതൊന്നും കൂടാതെ വലിയ തരത്തിൽ ഡയലോഗ് അടിച്ചാണ്, മാസ് ഡയലോഗ് അടിച്ചാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ഇതെല്ലാം നഗ്നമായ പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ്. കോവിഡ് സ്ഥിരീകരിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ നാട്ടുകാർക്കിടയിൽ ഇറങ്ങി നടന്നു. നമ്മൾ കണ്ടതാണ് പ്രവാസികളെയും പഴം വാങ്ങാൻ ചെന്ന ചെക്കനെയും, ഇതൊന്നും കൂടാതെ പട്ടിണി മാറ്റാനായി ജോലിക്ക് പോകാനിറങ്ങിയ വൃദ്ധരെ വരെ വഴിയിൽ തടഞ്ഞു നിർത്തിയതും ഏത്തമിടിയിച്ചതും പേടിപ്പിച്ചതുമെല്ലാം. ഇതൊന്നും കൂടാതെ പൂന്തുറയിൽ പട്ടാളത്ത് ഇറക്കി വിരട്ടിയത് വരെ നമ്മൾ കണ്ടതാണ്. ആ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി, അതായത് ആരാണോ തലപ്പത്തിരിക്കുന്നത് അദ്ദേഹം തന്നെ എല്ലാം തെറ്റിച്ച്, എല്ലാ വഴികളും തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഇപ്പോൾ ആരാണ് മരണത്തിൻ്റെ വ്യാപാരി എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയും സി പി എമ്മുമാണ്. അതുപോലെ ഇടതുപക്ഷ സർക്കാർ ഒന്നടക്കം പറയണം ആരാണ് മരണത്തിൻ്റെ വ്യാപാരിയെന്ന്. അത് പിണറായി വിജയനാണോ അതോ പാവപ്പെട്ട പ്രവാസികളാണോ എന്ന് കൂടി പറയണം. പ്രവാസികളെ നാം ഓരോരുത്തരും ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പേ പിടിച്ച പട്ടികളെപ്പോലെയാണ് നാം അവരെ കാണുന്നത്. ഓരോരുത്തരും അവരെ കണ്ട് അകറ്റി നിർത്തുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് എല്ലാവിധ അതീവ സുരക്ഷയിൽ അവരിവിടെ വന്ന് ഇറങ്ങിയാലും അവരോട് നാം പെരുമാറിയത് അത്തരത്തിലൊക്കെയാണ്. അവരാണ് ഇവിടെ കോവിഡ് പരത്തിയതെന്ന് വരെ നാം പറഞ്ഞിളക്കി. പക്ഷേ ഇന്നാവട്ടെ പിണറായി വിജയൻ, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മരണത്തിൻ്റെ വ്യാപാരിയായി മാറുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. പക്ഷേ ആർക്കും മിണ്ടാട്ടമില്ല, ആരും മിണ്ടുന്നുമില്ല. പിണറായി അങ്ങനെ ചെയ്യില്ല എന്നാണ് ഇപ്പോഴും ഓരോരുത്തരും പറയുന്നത്. കണക്കുകൾ വെച്ച് ചൂണ്ടിക്കാണിച്ചാലും ന്യായീകരണ തൊഴിലാളികൾ വീണ്ടും വീണ്ടും പറയും
മഹാരാജാവ് ക്യാപ്റ്റൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന്